എന്തായിരുന്നു വാർഷികത്തിന് കിട്ടിയ സമ്മാനം? അമ്മ, ഞാനൊരു സംശയം ചോദിക്കട്ടെ. വിപി ശരിക്കും ഒരു ജെന്റിൽമാൻ ആണോ? അതോ അങ്ങനെയാണെന്ന് പുള്ളിക്കാരനെ അഭിനയിക്കുന്നതാണോ? ഇപ്പൊ എന്താ നിനക്ക് അങ്ങനെ തോന്നാൻ? ഏയ്, ഒന്നുമില്ല. അവിടെ നിന്ന് പോകുന്നതിന് ശേഷമാ ഞാൻ മാറി നിന്ന് വി പി ഒന്ന് ശരിക്കും സ്റ്റഡി ചെയ്തത്. അപ്പോഴാ എനിക്ക് ആളെ ശരിക്കും മനസ്സിലായത്. വി പി എന്ന വിജയ് പണിക്കർ ഒരു നല്ല നടനായിരുന്നു എല്ലാ അർത്ഥത്തിലും. അധ്യാപകന്റെയും അച്ഛൻ്റെയും ഭർത്താവിൻ്റെയും അയൽക്കാരൻ്റെയും സുഹൃത്തിൻ്റെയൊക്കെ വേഷം ഇക്കാലം അത്രയും ഭംഗിയായിട്ട് അഭിനയിച്ച് പൊലിപ്പിച്ച് കയ്യടി നേടിയ നല്ല ഒന്നാം തരം നടൻ. അമ്മയ്ക്ക് എങ്ങനെ തോന്നിയിട്ടില്ല? കൃത്യമായിട്ട് റിഹേഴ്സൽ ചെയ്ത ജീവിതത്തിൻ്റെ ഓരോ ഫ്രെയിമിലും തൻ്റെ വേഷം ഭംഗിയാക്കുന്ന ഒരു ഡീസൻ്റ് നടനാണ് വി പി. പക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ പ്രോപ്പർ റിഹേഴ്സലോ സ്ക്രിപ്റ്റോ ഇല്ലാതെ ഒരു വേഷം അഭിനയിക്കാൻ കിട്ടിയപ്പോൾ വി പിയിലെ സമർത്ഥനായ നടൻ അരങ്ങിൽ പൊളിഞ്ഞ് പാളീസായിപ്പോയി. അതിൻ്റെ ഫ്രസ്ട്രേഷനാണ് വി പി ഇപ്പോൾ കാണിച്ചു കൂട്ടുന്നതൊക്കെ. അല്ലേ അമ്മ? അങ്ങനെയൊന്നും പറയല്ലേ അപ്പു. വി പി പാവാ. നിന്റെ ഈ മാറ്റം അച്ഛനെ മാനസികമായിട്ട് ആകെ തളർത്തി കളഞ്ഞു. അതാ ഇങ്ങനെയൊക്കെ. എനിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നത് പോലെ വി പിക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയണമെന്നില്ലല്ലോ. സമ്മതിക്കുന്നു, അതിനെ എന്നെ ഒഴിവാക്കാം, ഒറ്റപ്പെടുത്താം. പക്ഷെ ഇത്രയും നാൾ നിഴൽ പോലെ കൂടെ നടന്ന അമ്മയോട് എന്താ ഇങ്ങനെ? അതാ എനിക്ക് മനസ്സിലാവാത്ത. ആഹാ, അമ്മയെ കണ്ടപ്പോ ഇവിടെ ഒരാളുടെ പനിയൊക്കെ മാറി നല്ല ഉഷാറായല്ലോ. എന്ത് പറ്റി പെട്ടെന്നൊരു പനി വരാൻ? അവൾക്കങ്ങനെ കോൾഡൊന്നും പതിവില്ലാത്തതാണല്ലോ. വിജയ് കഴിഞ്ഞ ദിവസം വന്ന് ആ വാർത്തയുടെ പേരിൽ കുറച്ച് കോലാഹലം ഒക്കെ ഉണ്ടാക്കിയിട്ടാ പോയത്. അത് കണ്ട് പേടിച്ചിട്ടാവും അപ്പൂനിങ്ങനെ. ഇന്നലത്തെ പനിയും ചുമയൊക്കെ കണ്ടപ്പോ എനിക്ക് കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് രാവിലെ ആയപ്പോ ഒരുവിധം ഓക്കെ ആയി. ദാ അമ്മയെ കൂടെ കിട്ടിയപ്പോ ആൾക്ക് എന്താ മാറ്റം? വിജയ് പിന്നെ അവിടെ വന്ന് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കിയില്ലല്ലോ. ആ പത്രക്കാരി കുട്ടി ഇത്രയൊക്കെ പൊലിപ്പിച്ചെഴുതുമെന്ന് ഞാൻ ഒട്ടും കരുതിയില്ല ഗീത. അതിന്റെ പിന്നിൽ ഇങ്ങനൊരു അപകടം ഉണ്ടെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ് ഞാൻ അതിനെ ഒഴിവാക്കുമായിരുന്നു. സാരല്ല ഡേസി, ഒരു കണക്കിന് ഇതൊക്കെ ഇങ്ങനെ ആയത് നന്നായി. എല്ലാം എല്ലാവരും അറിഞ്ഞല്ലോ. അതിന്റെ പേരിലുള്ള വീർപ്പുമുട്ടൽ അത്രയും കുറച്ച് അനുഭവിച്ചാൽ മതിയല്ലോ ഇനി. എല്ലാം ശരിയാവും ഗീത. ഇപ്പൊ വിജയുടെ മനസ്സ് ആകെ ഭ്രാന്ത് പിടിച്ച അവസ്ഥയില്ല. അയാളോട് ഇപ്പൊ ഒന്നും പറഞ്ഞ തലയെ കേറില്ല.
സാഹചര്യങ്ങളുമായി ഒന്ന് പൊരുത്തപ്പെട്ടു വരട്ടെ. എന്നിട്ട് നമുക്ക് സാവധാനം വിജയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി തിരികെ കൊണ്ടുവരണം. വിജയെ മാറ്റിയെടുക്കാൻ പറ്റുമെന്ന് എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്നാ ഞാൻ ഇനി ഇറങ്ങട്ടെ അപ്പു. ഡേസി ഇറങ്ങട്ടെ. ഇപ്പോഴേ പോണോ? ലഞ്ച് കഴിഞ്ഞിട്ട് പോകാൻ ഗീത. അയ്യോ വേണ്ട, പോയിട്ട് വേണം എനിക്ക് അറികളൊക്കെ ഉണ്ടാക്കാൻ. ഇറങ്ങട്ടെ അപ്പു, നീ റെസ്റ്റ് ചെയ്യട്ടോ. ഗീത എന്തായാലും ഇന്ന് വന്നത് നന്നായി. അപ്പുന് നല്ല സന്തോഷമായി. ഞാൻ പറഞ്ഞില്ലേ, വിജയുടെ വരവും സംസാരവും ഒക്കെ അവളെ വല്ലാതെ ഭയപ്പെടുത്തി കളഞ്ഞു. അപ്പുനെ മാത്രമല്ല ഡേസി, വി പി ഇപ്പോ എന്നെയും വല്ലാതെ ഭയപ്പെടുത്തുന്നുണ്ട്. ഓരോ ദിവസം കഴിയും തോറും പേടിച്ച് പേടിച്ചാ ഞാൻ അവിടെ കഴിയുന്നത്. എന്താ ഗീത, അത്രയ്ക്ക് പ്രശ്നമാണോ വിജയ്? ഉപദ്രവിക്കുകയോ മറ്റോ? ഏയ്, അങ്ങനെയൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. പക്ഷേ ഫിസിക്കലി ഉള്ള ടോർച്ചറിങ്ങിനേക്കാൾ നമ്മൾ ഏറ്റവും കൂടുതൽ ഹേർട്ട് ചെയ്യുന്നത് മെന്റൽ ഹറാസ്മെന്റ് അല്ലേ? ഒപ്പം സ്ട്രെസ് കൂടി വി പിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നുള്ള പേടിയും. എനിക്ക് തോന്നുന്നത് വിജയ്ക്ക് നല്ലൊരു കൗൺസിലിങ്ങിന്റെ ആവശ്യമുണ്ടെന്ന. അതെ, തോന്നലല്ല ഡേസി, അത്യാവശ്യമാണ്. പക്ഷേ വി പിയുടെ കണ്ണിൽ മറ്റുള്ളവർ അബ്നോർമൽ, അതുകൊണ്ട് തന്നെ വി പി അവരേക്ക് ഒഴിവാക്കാൻ തുടങ്ങുക. അപ്പുവിനെ മാത്രമല്ല, എന്നെയും വി പിയുടെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുന്നതിനെ പറ്റി വി പി സീരിയസ് ആയി ചിന്തിച്ചു തുടങ്ങിയിരിക്കുന്നു. ചിന്തിച്ചു തുടങ്ങിയെന്നല്ല, തീരുമാനമെടുത്ത് കഴിഞ്ഞിരിക്കുന്നു എന്ന് വേണം പറയാൻ. എന്താ ഗീത, എന്താ നീ പറയുന്നേ? വിജയ് ഒഴിവാക്കാൻ നോക്കുന്നോ? എങ്ങനെ? അതെ ഡേസി, വി പി ഡിവോഴ്സിന് തയ്യാറെടുക്കുക. ഗീത, എന്താ എന്താ നീ പറയുന്നേ? വിജയ് അങ്ങനെ പറഞ്ഞോ? ഇന്നലെയായിരുന്നു പ്രഖ്യാപനം ഉണ്ടായത്. അതിന് വി പിയുടെ വക ട്രീറ്റും ഉണ്ടായിരുന്നു. നോ ഗീത, അതിനൊന്നും താൻ നിന്നു കൊടുക്കരുത്. വി പിയുടെ മനസ്സ് ശരിയല്ലാത്തതുകൊണ്ട് ഇങ്ങനൊക്കെ. അതൊന്നും താൻ സീരിയസ് ആയിട്ട് എടുക്കുകയും ചെയ്യരുത്. ഞാൻ എടുത്തില്ലെങ്കിലും വി പി സീരിയസ് ആയിട്ട് തന്നെ എടുത്തിരിക്കുന്നത്. എന്തായാലും ഇങ്ങനൊക്കെ ഒക്കെ വരുന്നെടുത്ത് വെച്ച് നോക്കാം. പിന്നെ ഡേസി, അപ്പുവിൻ്റെ കാര്യത്തിൽ എനിക്ക് ചിന്തയില്ലാഞ്ഞിട്ടല്ല ഞാൻ അവളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എനിക്ക് അവളെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുപോകാനും പറ്റില്ല. വിളിച്ചാൽ അവൾ വരാനും വഴിയില്ല. എല്ലാത്തിനും ഒരു വഴി ആലോചിക്കുന്നുണ്ട് ഞാൻ. എന്തെങ്കിലും ഒരു വഴി തെളിഞ്ഞാൽ എത്രയും പെട്ടെന്ന് ഞാൻ അപ്പുവിനെ കൂട്ടിക്കൊണ്ടു പോയിക്കോളാം. അതുവരെ എനിക്കും അപ്പുവിനും വേണ്ടി ഡേസിയും ജോബിനും ഈ ബുദ്ധിമുട്ട് സഹിച്ചേ പറ്റൂ. പ്ലീസ്, വേറൊന്നും തോന്നരുത്. നീ എന്നെ അങ്ങനെയാ കണ്ടേക്കുന്നത്? അതോ അപ്പുവിൻ്റെ കാര്യത്തിൽ? ഞങ്ങളുടെ കാര്യം ആലോചിച്ച് നീ വിഷമിക്കേ വേണ്ട. അവളെ എത്ര കാലം വേണമെങ്കിലും ഇവിടെ നിർത്താൻ ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ. അവൾ എൻ്റെയും കൂടെ കുട്ടിയല്ലേ ഗീത? എനിക്കറിയാം, എന്നാലും ഞാൻ പറഞ്ഞേ ഉള്ളൂ. ആ പിന്നെ വി പി ഡിവോഴ്സ് ആവശ്യപ്പെട്ടതൊന്നും ഞാൻ അപ്പുവിനോട് പറഞ്ഞിട്ടില്ല കേട്ടോ. അതൊക്കെ അറിഞ്ഞാൽ അപ്പുവിന് ഭയങ്കര സങ്കടമാവും. എന്തിനാ അവളെയും കൂടെ വിഷമിപ്പിക്കുന്നത്? അത് ശരിയാ, ഞാൻ പറയില്ല ഗീത. എന്നാൽ ഞാൻ പോട്ടെ ഡേസി, ഞാൻ വിളിക്കാം. ഇതിപ്പോ വെളുക്കാൻ തേച്ചത് പാണ്ടായെന്ന് പറഞ്ഞതുപോലെ ആയല്ലോ അശ്വതി. അന്യജാതി എന്നാണേലും വേണ്ടില്ല, മാളുവിന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്ന ഒരാളാണല്ലോ എന്ന് കരുതിയ നമ്മൾ ഈ ബന്ധത്തിന് സമ്മതം മൂളിയത്. അതെ, എന്നിട്ടിപ്പോ അത് നടക്കില്ല. സ്വജാതി എന്ന് ആരും ഇനി പെണ്ണും ചോദിച്ച് വരാനില്ലാത്ത അവസ്ഥയായല്ലോ. ഇനിയിപ്പോ എന്താ ചെയ്യുക? ഇത്രയ്ക്കൊക്കെ നിരാശപ്പെടാൻ വേണ്ടി ഇവിടിപ്പോ അതിനു വേണ്ടി ഒന്നും സംഭവിച്ചില്ലല്ലോ. ഒന്നും സംഭവിച്ചില്ലേ? നിനക്കിത് എന്ത് പറ്റിയടി?
അതല്ലമ്മേ, നമ്മൾ ആവശ്യപ്പെട്ട പോലെ അപ്പുവിന്റെ കാര്യത്തിൽ ടീച്ചറും ജോബിനും അനുകൂലമായൊരു നിലപാടെടുത്ത അപ്പു തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. ആ പ്രശ്നം അത്രേ ഉള്ളൂ. പക്ഷെ അവരങ്ങനെ ഒരു നിലപാടെടുക്കില്ലല്ലോ. അങ്ങനെ എടുക്കാനായിരുന്നെങ്കിൽ മുരളി ഈ നിബന്ധന വെച്ച ആ നിമിഷം അവരത് സമ്മതിക്കുകയും ചെയ്തേനെ. പണിക്കരുടെ മോളെ അവിടുന്ന് പറഞ്ഞു വിടുകയും ചെയ്തേനെ. ഇതിപ്പോ അങ്ങനെ ഒരു കാര്യം അറിഞ്ഞതായിട്ട് പോലും അവര് ഭാവിക്കുന്നില്ലല്ലോ. ഡെയ്സി ടീച്ചറുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോ അപ്പുവിന്റെ കാര്യത്തിൽ അറുത്തുമുറിച്ചൊരു തീരുമാനം എടുക്കാൻ അവർക്ക് കഴിയില്ലമ്മേ. ഒന്നുമില്ലെങ്കിലും വി പി ഏട്ടൻ ഗീതയിച്ചു എന്നും അവർക്ക് അന്യരല്ലോ. അതുപോലെ തന്നെയാണല്ലോ നീയും മുരളി അവർക്ക്. പോരാത്തതിന് അവരായിട്ട് മുൻകൈ എടുത്തു വന്ന ആലോചന. എന്നിട്ടും അവർക്ക് വി പിയുടെ മോളോടാണ് പരിഗണനയെങ്കിൽ അതിലെന്തോ അപാകത ഉണ്ടെന്ന് തന്നെയാണ് എന്റെ സംശയം. ഒന്ന് രണ്ട് ദിവസത്തിനുള്ളിൽ അവരുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും റെസ്പോൺസ് കിട്ടും എന്നുള്ള പ്രതീക്ഷയിലാണ് മുരളിയേട്ടൻ. ബാക്കി കാര്യങ്ങൾ അത് കഴിഞ്ഞ് തീരുമാനിക്കാനാ മുരളിയേട്ടൻ പറയുന്നത്. തീരുമാനം എന്തായാലും ഒരു കാര്യത്തിലും ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകരുതെന്ന് നീ മുരളിയോട് പ്രത്യേകം പറയണം. പണിക്കരുടെ മോളെ ആ വീട്ടിൽ താമസിപ്പിച്ചുകൊണ്ടുള്ള ഒരു ബന്ധത്തിനും നമ്മൾ തയ്യാറല്ലെന്ന് തുടക്കത്തിലേ അങ്ങ് പറഞ്ഞേക്കണം. അമ്മയൊന്ന് സമാധാനപ്പെട്. മാളും ജോബിനുമായി സംസാരിച്ച് ഇതിനൊരു ഒത്തുതീർപ്പുണ്ടാക്കുമെന്ന എന്റെ വിശ്വാസം. അത് കൊച്ചുങ്ങളായിട്ട് മാത്രം തീരുമാനിക്കുന്ന ഒരു ഒത്തുതീർപ്പാകരുത്. രണ്ടു വീട്ടുകാരും കൂടി ആലോചിച്ച് വേണം ഒരു തീരുമാനത്തിലെത്താൻ. അല്ലെങ്കിലേ ബെടക്കാക്കി തനിക്കാക്കുന്ന ഒരനവ ഇപ്പൊ ടീച്ചറിന്റെ കൂടെ കൂടിയേക്കുന്നത്. അവളോ നല്ല രീതി ജീവിക്കയില്ല, നമ്മുടെ കൊച്ചിനെ ഒട്ട് ജീവിക്കാൻ സമ്മതിക്കേയില്ല. അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കണമെങ്കിൽ എല്ലാത്തിനും ഒരു വ്യവസ്ഥ ഇപ്പോഴേ ഉണ്ടാക്കുന്നത് നല്ലതാ. ഗീതാന്റി ഡിവോഴ്സ് ചെയ്യാൻ പോകുന്നോ? ഇതൊക്കെ ഗീതാന്റി സീരിയസ് ആയിട്ട് തന്നെയാണ് പറഞ്ഞതെന്ന് എനിക്ക് തോന്നുന്നില്ല മമ്മി. ചിലപ്പോ ആന്റിയുടെ പേടി കൊണ്ട് തോന്നുന്നതാവും. ഒന്നുമല്ല ജോ, ഇത് ഗീത സീരിയസ് ആയിട്ട് തന്നെയാ എന്നോട് ഷെയർ ചെയ്തത്. വിജയ് ഡിവോഴ്സിനെ പറ്റി ഓൾറെഡി ഗീതയോട് സൂചിപ്പിച്ചു കഴിഞ്ഞു എന്ന്. ഇവർക്കൊക്കെ എങ്ങനെ ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ കഴിയുന്നു? എനിക്ക് ശരിക്കും അത്ഭുതം തോന്നുന്നുണ്ട് മമ്മി. ഇവരെയൊക്കെ കുറിച്ചാണോ മമ്മി എന്നോട് ഇത്രയും നാളും വാദോരാതെ സംസാരിച്ചിട്ടുള്ളത്? എല്ലാരും ഒന്നിനൊന്നും മെച്ച കഷ്ടം. ഞാൻ അപ്പുവിന്റെ ഭാഗത്ത് നിന്നാ ജോ ഇപ്പോഴും ചിന്തിക്കുന്നത്. എല്ലാവരുടെയും സ്നേഹബന്ധവും അടുപ്പവും ഒക്കെ നഷ്ടപ്പെട്ടത് താൻ കാരണമാണല്ലോ എന്ന് അപ്പു ചിന്തിക്കാതിരിക്കില്ലല്ലോ. അത് ആ കുട്ടിക്ക് എത്രമാത്രം വേദന ഉണ്ടാക്കും. പറഞ്ഞാ മനസ്സിലാവാത്തവരോട് ഇതൊക്കെ പറഞ്ഞിട്ട് എന്ത് പ്രയോജനം മമ്മി? എല്ലാവർക്കും സ്വന്തം കാര്യം, അതിന് വിലങ്ങുതടിയാവുന്നതെല്ലാം അവരൊഴിവാക്കും. അതിനിടയിൽ നമ്മളെപ്പോലെ അല്പം മനുഷ്യത്വത്തോടെ ചിന്തിക്കുന്നവരാ മണ്ടന്മാരാവുന്നത്. മറ്റുള്ളവരുടെ കണ്ണിൽ നമ്മൾ മണ്ടന്മാരായിക്കോട്ടെ ജോ, പക്ഷെ ദൈവത്തിന്റെ മുന്നിൽ നമ്മൾ ചെയ്യുന്നതാ ശരി. നീ പറഞ്ഞതുപോലെ അതിന്റെ നന്മ ആരും മനസ്സിലാക്കുന്നില്ലെന്ന് മാത്രം. നീ എന്താ ജോ ആലോചിക്കുന്നേ? ഒന്നുമില്ല. അല്ല, നിന്റെ മനസ്സിൽ എന്തോ ഉണ്ട്. അപ്പുവിന്റെ കാര്യമാണോ? അല്ല മമ്മി, മുരളി അങ്കിൾ അപ്പുവിനെ ഇവിടെ നിന്ന് ഒഴിവാക്കിയേ ഈ ബന്ധത്തിന് സമ്മതിക്കുമെങ്കിൽ. അങ്ങനെയാണെങ്കിൽ പറ. പിന്നെ നമ്മൾ ഈ ബന്ധത്തിന് അവരെ നിർബന്ധിച്ചിട്ട് എന്ത് കാര്യം മമ്മി? വിവാഹബന്ധം എന്നൊക്കെ പറയുന്നത് അങ്ങനെ തല്ലിപ്പഴിപ്പിച്ച് പാകപ്പെടുത്തി എടുക്കേണ്ട ഒന്നല്ലല്ലോ. ഞാനിപ്പോ അങ്ങനെയാ ചിന്തിക്കുന്നത്. വരട്ടെ, അങ്ങനെ നീ നിരാശപ്പെടുകയൊന്നും വേണ്ട. ചെയ്യേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. നീ നാളെ തന്നെ മാളൂനെ കണ്ട് സംസാരിക്കണം. അപ്പുവിന്റെ കാര്യത്തിൽ നമ്മൾ എന്തുകൊണ്ട് ഇങ്ങനൊരു തീരുമാനം എടുത്തുന്ന് നീ കാര്യകാരണ സഹിതം മാളൂനെ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. മമ്മി, അതിന് ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ലല്ലോ. ഒരിക്കൽ ശ്രമിച്ചു പരാജയപ്പെട്ടു എന്ന് കരുതി വീണ്ടും ശ്രമിക്കുന്നതിൽ ഒരു തെറ്റുമില്ല ജോ. അത് നിനക്കും കൂടി വേണ്ടിയ അത് ഓർമ്മ വേണം. എന്താ സാർ, കൂടുതൽ എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യേണ്ടതുണ്ടോ? ഇല്ല, ഇത് മതിയാവും. മിസ്സസിനെ കൂടി ഒന്ന് വായിച്ച് കേൾപ്പിക്കണ്ടേ? ഫൈനൽ ഡ്രാഫ്റ്റ് ആകുന്നതിന് മുമ്പ് അവർക്ക് എന്തെങ്കിലും സജഷനോ കറക്ഷനോ ഉണ്ടെങ്കിൽ. അങ്ങനെയൊന്നും ഉണ്ടാവാൻ വഴിയില്ലെന്ന് തോന്നുന്നു. ഏതായാലും ഈ കോപ്പി ഇവിടെ ഏൽപ്പിച്ചിട്ട് പോവാം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സസ് നോക്കിയിട്ട് പറയട്ടെ. ആ ഗീത, ഇത് അഡ്വക്കേറ്റ് ശാന്തകുമാർ. ഹലോ.
നമ്മുടെ മ്യൂച്വൽ അഗ്രിമെന്റിന്റെ കരടുമായിട്ട് വന്നതാണ്. താനതൊന്ന് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കൂട്ടിച്ചേർക്കണം നോക്കിയേ. അതിന്റെ ആവശ്യമില്ല, വി പി വായിച്ചു നോക്കിയില്ലേ, അത് തന്നെ ധാരാളം. എനിക്ക് പ്രത്യേകിച്ച് സജഷൻ ഒന്നും ഇല്ല. അത് വിജയ് സാർ പ്രത്യേകം പറഞ്ഞിരുന്നു കേട്ടോ സാറേ. സെപ്പറേഷൻ എപ്പോഴും വേദനിപ്പിക്കുന്നൊരു കാര്യമാണ്. പലപ്പോഴും ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ രണ്ട് കൂട്ടരുടെയും വീട്ടുകാർ തമ്മിൽ മാസങ്ങൾ നീണ്ട തർക്കങ്ങൾക്കും തമ്മിൽ തല്ലിനും ശേഷമായിരിക്കും ഒരു സമവായത്തിലെത്തുക. സത്യം പറഞ്ഞാൽ കോടതി മുഖാന്തരം നീങ്ങുന്ന ഡിവോഴ്സിനേക്കാൾ കൂടുതൽ തലവേദനയാണ് ഈ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെൻറ് കേസുകൾക്ക്. സത്യം പറഞ്ഞാൽ ഇവിടെ നിങ്ങളുടെ ഈ കേസിൽ ആ കാര്യത്തിൽ പോലും രണ്ടു പേർക്കും ഒരേ മനസ്സാണെന്ന് അറിയുമ്പോൾ അത്ഭുതം തോന്നും. ഇത്ര അണ്ടർസ്റ്റാൻഡിംഗ് ഉള്ളവർ തമ്മിൽ. അല്ല, അതൊന്നും നമ്മുടെ കയ്യിൽ നിൽക്കുന്ന കാര്യങ്ങളെല്ലാം അറിയാം. എന്നാലും പറഞ്ഞേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഫൈനൽ ഡ്രാഫ്റ്റ് ആക്കിയിട്ട് വരാം. കോടതിയിൽ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 3 മാസത്തിനകം സെപ്പറേഷൻ അനുവദിച്ച് കിട്ടുമായിരിക്കും അല്ലേ? അതിപ്പോ അങ്ങനെ കൃത്യമായി പറയാൻ പറ്റില്ല. ഇറ്റ്സ് ഡിപെൻഡ്സ്. കുറഞ്ഞത് 6 മാസം എന്തായാലും എടുക്കും. മാഡം എന്താ ചോദിച്ചത്? ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി ചോദിച്ചതെന്നേ ഉള്ളൂ. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ സാർ, ഫൈനൽ ഡ്രാഫ്റ്റ് ആയിട്ടിരിക്കാം. ശരി ശരി മാഡം. ഗീത, ഫൈനൽ ഡ്രാഫ്റ്റ് ആവുന്നതിന് മുമ്പ് കൂടുതൽ എന്തെങ്കിലും കൂട്ടിച്ചേർക്കണമെന്ന് തനിക്ക് തോന്നുന്നുണ്ടെങ്കിൽ പറയണം, വൈകിക്കണ്ട. എന്നെയോ വി പിയോ അറിയാത്ത കോടതിക്ക് നമ്മൾ പിരിയണോ വേണ്ടിയോ തീരുമാനിക്കാൻ മിനിമം 6 മാസം സമയം എടുക്കുമെങ്കിൽ 25 വർഷത്തിൽ കൂടുതൽ പരസ്പരം അറിയാവുന്ന നമുക്ക് ഒരു തീരുമാനത്തിലെത്താൻ മിനിമം 1 മാസം സമയമെങ്കിലും എടുത്തൂടേ വി പി? ധൃതി കൂട്ടണ്ട വി പി, എനിക്കിനിയും പല കാര്യങ്ങളും ആലോചിക്കാനുണ്ട്. അതിനുശേഷം മാത്രമേ ഞാൻ ഒപ്പിടൂ. നോക്കുമാണോ തനിക്കെന്താ ഞാൻ ഇത്രയും വിശദമായിട്ട് സംസാരിച്ചിട്ടും കാര്യങ്ങളൊന്നും മനസ്സിലാവാത്തത്? അത് തന്നെയാ എനിക്കും ഡോക്ടറോട് ചോദിക്കാനുള്ളത്. എന്തുകൊണ്ട് ഞാൻ പറയുന്നത് ഡോക്ടർ മനസ്സിലാക്കുന്നില്ല? ഒരു റിലേഷനിൽ പരസ്പരമുള്ള മനസ്സിലാക്കൽ രണ്ട് ഭാഗത്തുനിന്നും ഉണ്ടാവണം. അല്ലാതെ ഒരാളുടെ ഡിമാൻഡ് മറ്റൊരാൾ എപ്പോഴും അനുസരിക്കുന്നു, അതൊരു നല്ല റിലേഷന്റെ രീതിയല്ല. ഇവിടെ ഡിമാൻഡ് ചെയ്യുന്നതും അതനുസരിക്കാൻ വാശി പിടിക്കുന്നത് ഞാനാണോ? താനും തന്റെ വീട്ടുകാരും അല്ലേ? അപ്പൊ ഞാനും എന്റെ വീട്ടുകാരാണ് കുറ്റക്കാരൻ അല്ലേ? എടോ, ഞാൻ പറഞ്ഞത് അങ്ങനെ ഒരു അർത്ഥത്തിലല്ല. എങ്ങനെ പറഞ്ഞതാണെങ്കിലും അതിന് ആ ഒരു അർത്ഥം കേട്ട് എനിക്ക് തോന്നുള്ളൂ. തന്നോട് തർക്കിക്കാൻ ഞാനില്ല, പറഞ്ഞാ മനസ്സിലായില്ലെങ്കിൽ പിന്നെ എന്താ ചെയ്യ? ഡോക്ടറുടെ കണ്ണിൽ എനിക്കിപ്പോ കുറവുകളേ ഉള്ളല്ലേ. ഇപ്പൊ ഞാൻ എന്താ വേണ്ടത്? താൻ തന്നെ പറ. വേണ്ടത് എന്താണെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഇനി വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യുന്നത് എന്തിനാ? എനിക്ക് അത്ഭുതം തോന്നുന്നു മാളു, അപ്പുവിന് വേണ്ടി വാശി പിടിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ഒരു മാളുവിനെയായിരുന്നു ഞാൻ പരിചയപ്പെട്ടത്. എല്ലാരും ആ പാവത്തിനെ ഒറ്റപ്പെടുത്തിയപ്പോഴും വെറുത്തപ്പോഴും സ്വന്തം നിഴൽ പോലെ കൂടെ നിന്ന ഒരാളാണോ ഇപ്പൊ അപ്പുവിനെ ഒഴിവാക്കാൻ ആവശ്യപ്പെടുന്നത്? എനിക്കറിയാം ഇത് താൻ തനിക്ക് വേണ്ടി പറയുന്നതല്ലാന്ന്, തന്റെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ മാത്രമാ മാളു ഇപ്പൊ അപ്പുവിനെ തള്ളി പറയുന്നത്, ശരിയല്ലേ? ഡോക്ടറപ്പോ അതിനെ അങ്ങനെയാ കണ്ടിരിക്കുന്നത്? ഞാൻ എന്റെ വീട്ടുകാരെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്നത് എന്തിനു വേണ്ടിയാണെന്ന് ഡോക്ടർക്ക് അറിയോ? എനിക്ക് ഇയാളെ ഒന്നിന്റെ പേരിൽ നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടിയാ. അത്
അതെന്താ മനസ്സിലാവാത്തത്? പിന്നെ അപ്പുന്റെ കാര്യം, ഇപ്പോഴും എനിക്കവളെ ജീവനാ. അവളുടെ നന്മ മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. എല്ലാരും ഉപേക്ഷിച്ചപ്പോഴും ഡെയ്സി ആന്റിയും മോനും അവൾക്കൊരു അഭയം കൊടുത്തതിൽ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് സമാധാനിച്ചതൊക്കെ ഞാൻ തന്നെയാ. എന്നിട്ട് അതേ ആള് തന്നെയാണല്ലോ അപ്പൂനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ ഏറ്റവും കൂടുതൽ വാശി പിടിക്കുന്നത്. അത് എന്ത് യുക്തിയുടെ പേരിലാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എനിക്ക് ബോധിപ്പിക്കാനുള്ള യുക്തി ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഡോക്ടർക്ക് അത് മനസ്സിലാവാഞ്ഞിട്ടാണോ അത് മനഃപൂർവ്വം അങ്ങനെ നടിക്കുന്നതാണോ? ഇനി എന്റെ വീട്ടുകാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വാശി പിടിക്കുന്നെന്ന് കൂട്ടിക്കോളൂ. അതിലെന്താ തെറ്റ്? അവര് പറയുന്നതിൽ ന്യായമില്ലേ? എന്ത് ന്യായം? സ്വന്തം ജാതിയും സമുദായവും പോലും നോക്കാതെ ഈ പ്രപ്പോസലിന് ഓക്കെ പറഞ്ഞതല്ലേ അവര്? അതും എന്റെ മുത്തശ്ശിയെ പോലെ തനി ഓർത്തഡോക്സ് ആയ ഒരാള് ഞങ്ങളുടെ ഫാമിലിയിൽ ഉണ്ടായിട്ട് കൂടി. അതിനൊന്നും ആരും തെറ്റ് പറഞ്ഞില്ലല്ലോ മാളു. എന്തുകൊണ്ട് അപ്പു നിങ്ങളുടെയൊക്കെ കണ്ണിലെ കരടാവുന്നു? അത് മാത്രം എന്റെ പ്രശ്നം. എന്താ, ഞാൻ ചോദിച്ചതിന് ഉത്തരവില്ലേ? എനിക്കറിയില്ല ഡോക്ടർ. ഡോക്ടറുടെ ഇഷ്ടം പോലെ ചെയ്തോളൂ. ഒരുപാട് മോഹിച്ചിട്ട് ഒടുക്ക സങ്കടപ്പെടാനാവും എന്റെ വിധി. മാളു, താൻ ഇനി ഒരു തീരുമാനം പറഞ്ഞില്ല. എനിക്ക് പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതിലെല്ലാം ഉണ്ട്. അപ്പോ നമ്മുടെ വിവാഹത്തിന് താനും തന്റെ വീട്ടുകാരും സമ്മതിക്കണമെങ്കിൽ അപ്പൂനെ എന്റെ വീട്ടിൽ നിന്ന് ഒഴിവാക്കണം അല്ലേ?